ചാറ്റ് ചെയ്യാറുണ്ടോ? എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിരിക്കണം. നിങ്ങളുടെ കൂടെയുള്ളത് കീറൂസ് ആണ്. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോകൾ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിലേറ്റവും പ്രമുഖമായ ഒന്നാണ് വാട്സാപ്പ്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വൈബർ, ലൈൻ അങ്ങനെ തുടങ്ങി ഒട്ടനവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെ നമുക്ക് ഒളിച്ചിരുന്ന് ചാറ്റ് ചെയ്യാം എന്ന് നോക്കാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് നമ്പർ മറ്റൊരാളുടെ കൈവശമുണ്ടെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണാൻ കഴിയും നമ്മൾ ഓൺലൈൻ ആണ് എന്നുള്ള കാര്യം. നമ്മളെന്തെങ്കിലും മെസ്സേജ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ കഴിയും നമ്മൾ ആ ഒരു മെസ്സേജ് വായിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. ഇങ്ങനെയുള്ള എല്ലാതും ഒഴിവാക്കി ഒളിച്ചിരുന്ന് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീടിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. താഴെയുള്ള ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. സെർച്ച് ബാറിൽ www.keros.in എന്ന് സെർച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ നോക്കുന്നത് ആ ആപ്ലിക്കേഷൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ മലയാളത്തിൽ എഴുതി കാണും. താഴത്ത് ഒട്ടനവധി പേജുകളുണ്ട്. വേണ്ട ആർട്ടിക്കിളിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം കൂട്ടുകാർക്ക് ആ ആർട്ടിക്കിൾ കാണാൻ കഴിയും. അതിൻ്റെ താഴെയായിട്ട് ഡൗൺലോഡ് എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ കൂട്ടുകാർക്ക് ഇതൊരു ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. നമുക്ക് സൈഡിലോട്ട് നീക്കിയിട്ട് ഇവിടെ എനാബിൾ ആക്സിബിലിറ്റി എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് എനാബിൾ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആക്സസ് ഓപ്പൺ ആയി വരും. അവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ എനാബിൾ ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്കിലോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ സ്റ്റാർട്ട് എനാബിൾ ചെയ്യാൻ പറയും. എനാബിളിനെ കൊടുക്കാം. ശേഷം നമുക്കിവിടെ സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നിന്ന് വരുന്ന മെസ്സേജുകളാണോ റീഡ് ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ മൊത്തം സെലക്ട് ചെയ്ത് കൂട്ടർ കാണാൻ കഴിയും. ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്കൈപ്പ് ഉണ്ട്, വാട്സാപ്പ്, വൈബർ, IMO, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ലൈന്. അപ്പോൾ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് എല്ലാം ഇവിടെ എനാബിൾ ചെയ്ത് കൊടുക്കാം. നമുക്കിനി പിറകിലോട്ട് വരാം. അതിനുശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു വാട്സാപ്പിലോട്ട്, ഇപ്പോൾ ആ വാട്സാപ്പിൻ്റെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് 7:46 PM ആണ്. അതിലോട്ടൊരു മെസ്സേജ് അയക്കാം. ഇവിടെ മെസ്സേജ് വന്നത് കൂട്ടുകാർ കാണാൻ കഴിയും. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വാട്സാപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകൾ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ റീഡ് ചെയ്തതിൻ്റെ യാതൊരുവിധ ബ്ലൂടൂത്തോ ഒന്നും തന്നെ വന്നിട്ടില്ല. നമ്മൾ ഇവിടുന്ന് റീപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇവിടെ ബ്ലൂടൂത്തായി മാറും. ഇപ്പോൾ രണ്ട് മൊബൈൽ ഫോണിലും കൂട്ടുകാർക്ക് ടൈം കാണാൻ കഴിയും. 7:54 PM ആണ് ലാസ്റ്റ് സീൻ. ഇവിടെ കാണാൻ കഴിയുക 7:46 PM ആണ് നമുക്ക് ഇവിടുന്ന് മെസ്സേജ് റീപ്ലൈ കൊടുക്കാം. ഇവിടെ ഹായ് എന്ന് കൊടുത്തു. 7:54 നമുക്ക് മെസ്സേജ് റിട്ടേൺ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലാസ്റ്റ് സീൻ ഇപ്പോഴും നിൽക്കുന്നത് 7:46 PM ആണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുകളിലുള്ള അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ മുകളിലുള്ള ഈ ഒരു ഗാലറി ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഇമേജ്, വീഡിയോ, ഓഡിയോ, മറ്റ് ഫയലുകളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ മെസ്സേജുകളും ഇതുപോലെ ഇവിടെ വന്നത് കൂട്ടുകാർ കാണാൻ കഴിയും. കൂടുതൽ സെറ്റിങ്സുകൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ കിട്ടുന്നതാണ്. ഇനി എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനും കഴിയുന്നതാണ്. ഇന്ന് പങ്കുവെച്ച ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്, കീറൂസ്.